സംരക്ഷണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി എടോഡിയിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എ കെ ബാലൻ സ്വാഗതം പറഞ്ഞു. പി പി ബൈജു, അഡ്വക്കേറ്റ് ഷാജീവ്, ശ്രീനാഥ്, പി ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. ആദായ നികുതി പരിധിക്ക് പുറത്തുള്ള എല്ലാവർക്കും ഒരു മാസം 7500 രൂപ അനുവദിക്കുക, എല്ലാവർക്കും 10 കിലോ ഭക്ഷ്യധാന്യം അനുവദിക്കുക, തൊഴിലുറപ്പ് ദിവസം 200 ആക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അഖിലേന്ത്യാ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോവിഡ് പ്രതിരോധത്തിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു വലിയ സമര പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് വ്യാപകമാവുന്ന അവസ്ഥ രൂപം കൊണ്ടിട്ട് 2-2.5 മാസം പിന്നിടുകയാണ്. കഴിഞ്ഞ 2.5 മാസത്തിനിടയിൽ രാജ്യത്തെമ്പാടും വലിയ രൂപത്തിൽ ലോക്ക്ഡൗൺ വന്നതിൻ്റെ ഭാഗമായി തൊഴിലില്ലാത്തവരും കാർഷിക മേഖലയിലും വ്യാപാര മേഖലയിലും കടുത്ത പ്രതിസന്ധി രൂപപ്പെട്ടു വന്നപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ പരിഷ്കരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായി 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും അത് GDP 10% സർക്കാർ പൊങ്ങച്ചം പറഞ്ഞെങ്കിലും അത് കേവലം GDP 1% മാത്രമാണ് കേന്ദ്ര ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്. ഈ നടപടിയുടെ ഭാഗമായി ബാക്കി എല്ലാ തുകയും ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കണ്ടെത്താൻ വേണ്ടിയാണ് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഈ ഗവൺമെൻറ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പട്ടിണിപ്പാവങ്ങളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് CPIM ആവശ്യപ്പെടുന്നത് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്ത് ആദായ നികുതി അടയ്ക്കാത്ത കോടിക്കണക്കായ ജനങ്ങളുണ്ട്. ആദായ നികുതിയുടെ പരിധിയിൽ വരാത്ത ജനങ്ങൾക്ക് മുഴുവൻ മാസം 7500 രൂപ നൽകുക. അത് 6 മാസക്കാലം തുടർച്ചയായിട്ട് നൽകണം. ഇതേ ജനങ്ങൾക്ക് 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പിലൂടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന അനേക കോടി ജനങ്ങളുണ്ട്. അവരുടെ തൊഴിൽ ദിനം 100 ദിവസത്തിൽ നിന്ന് 200 ദിവസമായി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം അതിൻ്റെ കൂലിയിൽ വർധനവ് നടപ്പിലാക്കുക. ഇതിനെല്ലാം പുറമേ പട്ടണപ്രദേശങ്ങളിൽ രാജ്യത്ത് ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയിട്ടില്ല. കേരളം പോലുള്ള സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ പദ്ധതിയല്ലാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ പദ്ധതിയുമായി ഒരു ബന്ധവും മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലകളിൽ ഇല്ല. അവിടെയും നടപ്പിലാക്കുക.